വേറെ ആരെയും വിളിക്കണ്ട, ഞാൻ ചെയ്തോളാം എന്നാ പറയണത്. അപ്പോഴും എനിക്ക് സൗബിക്കയുടെ പടമാണെന്നോ ഷാഹിക്കയാണ് ചെയ്യുന്നതെന്നോ നായാട്ടിന്റെ എൻ്റെ ടീമാണെന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പൊ അവര് സംസാരിച്ചത് ആർട്ടിസ്റ്റുകൾ ആരും എഗ്രി ചെയ്യുന്നില്ല. രണ്ടു മൂന്ന് സിനിമ കഴിഞ്ഞപ്പോഴും എനിക്ക് തന്നെ തോന്നി ഐ നീഡ് എ ഹെൽപ്പ്, ഞാൻ കുറച്ചും കൂടെ അറിഞ്ഞിരിക്കണം, പഠിക്കണം. ആക്ടിംഗ് എന്ന് പറയുന്നത് ചുമ്മാ നമുക്ക് എല്ലാവർക്കും പോയി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അത് പഠിക്കുക തന്നെ വേണം. റിജക്ഷൻ ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഇപ്പം ഞാൻ ചെയ്യുന്ന എന്താ പറയുക, ഞാൻ ചിലപ്പോൾ ഒരു 5, 6, 7 മൂവി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഞാൻ ഓഡീഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഐ വാസ് റിജക്റ്റഡ് ഫ്രം 40-50 മൂവീസ്. ഹലോ, നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നടി അഖില നാഥാണ്. നമസ്കാരം. നമസ്കാരം. എങ്ങനെ പോകുന്നു വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഇലവിഴ പുഞ്ചിറയിലെ നായിക എന്ന് പറയുമ്പോഴാണ് ഇപ്പൊ കൂടുതൽ ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവുക അല്ലേ? അതെ. ഒരു തോൽപ്പാവക്കൂത്ത്, അതുമായി ബന്ധപ്പെട്ടുള്ള അതിജീവനം, അതേക്കുറിച്ചൊക്കെയാണ് കഥ പറയുന്നത്. എന്താണ് കൂടുതൽ വിശേഷം സിനിമയുടെ? സിനിമ ഇപ്പൊ ബിനാലയിൽ നമ്മൾ ഫസ്റ്റ് പ്രീമിയർ നടന്നു. അപ്പം അതാണ് ഏറ്റവും പുതിയ വിശേഷം. നമ്മൾ ഫസ്റ്റ് പ്രിവ്യൂ ആയിരുന്നു, പ്രീമിയർ ആയിരുന്നു. അപ്പം അത് നമുക്ക് ഒരുപാട് നല്ല റിവ്യൂസ് കിട്ടി. ഒരുപാട് NS മാധവൻ സാറൊക്കെ നമുക്ക് ട്വീറ്റ് ചെയ്തു. അപ്പം അതിൻ്റെയൊക്കെ സന്തോഷത്തിലാണ് എൻ്റെ ടീം ഉള്ളത് ഇപ്പോൾ. തോൽപ്പാവക്കൂത്ത് വളരെ എന്താ പറയുക, ആരും അപ്രോച്ച് ചെയ്യാത്തൊരു പ്ലോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതലായിരുന്നു നമ്മുടെ ഓഡിയൻസിനൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് വളരെ ആറ്റിക്കുറുക്കിയിട്ടുണ്ടായിരുന്ന ഒരു എന്താ പറയുക ഔട്ടാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു പെർഫോമൻസിനാണെന്നുണ്ടെങ്കിലും അതിലെ സോങ്സ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും. അപ്പം അങ്ങനത്തെ കുറച്ച് റിവ്യൂസ് ഒക്കെ നമുക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഈ ഒരു സിനിമയിലെ ക്യാരക്ടർ ഒരു മുഴുനീള ക്യാരക്ടറായിട്ട് എത്തുന്ന ആദ്യ സിനിമ ഇത് തന്നെയാണോ? അല്ല, ആദ്യ സിനിമയല്ല. അപ്പം ഞാൻ നിത്യഹരിത നായകനാണ് ഞാൻ ഫസ്റ്റ് ലീഡായിട്ട് ചെയ്യുന്ന ഒരു മൂവി. അതിൽ എനിക്ക് അത്യാവശ്യം ത്രൂ ഔട്ട് സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചെറിയ ചെറിയ മൂവീസുകൾ ഞാൻ ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു ത്രൂ ഔട്ട് മൂവി ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിവോഴ്സ് ആയിരുന്നു. അതിനുശേഷം കുറച്ചും കൂടെ ഇമ്പോർട്ടൻറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഴലാഴം എന്ന് പറഞ്ഞിട്ടുള്ള മൂവി തന്നെയാണ്. എന്താണ് ഈ ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മൈഥിലി എന്നാണ്. മൈഥിലി നമ്മൾ ഒരു 1960s ഒരു ക്യാരക്ടറാണ്. ടോട്ടലി ഡിഫറെൻറ്റ്, ഭയങ്കര നാട്ടും പുറത്തിട്ടുള്ള എന്താ പറയുക ഹസ്ബൻഡ്, വീട്, ഫാമിലി അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടറാണ് മൈഥിലി. അത് പോസ്റ്റർ കണ്ട മനസ്സിലുണ്ടോ? ഒരു പാലക്കാടൻ ടച്ച് ഒക്കെ ഉണ്ട്. അതെ, അങ്ങനെ ഒരു തമിഴ് ബേസ് ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. എനിക്കൊട്ടും റിലേറ്റ്, എന്നെ വെച്ച് നിങ്ങളിപ്പോൾ ഇങ്ങനെ കാണുമ്പം റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. പിന്നെ മൈഥിലി എന്താ പറയുക തോൽപ്പാവക്കൂത്തിനൊക്കെ ഇഷ്ടപ്പെടുന്ന, കല്യാണം കഴിച്ച വീട്ടിൽ വന്ന് ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്ന, ഭർത്താവിൻ്റെ കൂടെ നിന്ന് എന്താ പറയുക തോൽപ്പാവക്കൂത്തിന് ഒരുപാട് സഹായമൊക്കെ ചെയ്യുന്ന, വളരെ ഒരു വുമൻ എംപവർമെൻ്റ് ഒക്കെ ഉള്ള അന്ന് ആ കാലത്ത് ആ രീതിയിലുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലേഡിയാണ് മൈഥിലി. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് ഇപ്പോൾ തോൽപ്പാവക്കൂത്ത് എന്നൊക്കെ ഇന്നത്തെ ഒരു തലമുറ അറിയുന്നതൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിച്ചതൊക്കെ ഈ സിനിമയുടെ ഭാഗമായിട്ട് തന്നെയായിരുന്നു. കേട്ടിട്ടുണ്ട്, ഞാൻ തിയേറ്റർ ചെയ്യുന്നതുകൊണ്ട് ചന്ദ്രദാസൻ സാറൊക്കെ ആയിട്ട് പുലവർ അവരൊക്കെ ആയിട്ട് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട് അവർ. അപ്പം അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ കൂടുതൽ അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ സിനിമ വഴിയാണ് നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു ആക്ച്വലി ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. കാരണം പാവ കൊത്തുന്ന സീക്വൻസസ് ഒക്കെ നമുക്കുണ്ട്, അപ്പം നമുക്കത് അറിയില്ല. അതുപോലെ ശ്ലോകങ്ങളുണ്ട്. അപ്പം ഡയറക്ടർ രാഹുൽ രാജാണ്. രാഹുലിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും തോൽപ്പാവക്കൂത്തിനെ കുറിച്ചുള്ള അറിവുണ്ടാവണം എന്നുള്ളത്. അപ്പം ഞങ്ങൾ 4 അവിടെ ട്രെയിനിങ്ങിലുണ്ടായിരുന്നു ഒരു 15-20 നമ്മളുണ്ടായിരുന്നു. അപ്പം അന്ന് അമ്മ പുഷ്പമ്മയാണ്, അമ്മയാണ് അമ്മ തന്നെയാണ് എൻ്റെ ക്യാരക്ടർ മൈഥിലി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ റെഫറൻസും അമ്മ തന്നെയാണ്. അപ്പോൾ അമ്മയാണ് പഠിപ്പിച്ചതെന്നല്ലോ തോൽപ്പാവക്കൂത്ത് കുത്താനും, പിന്നെ കുറച്ച് എന്താ പറയുക ശ്ലോകങ്ങളും അമ്മയുടെ കുറേ സ്റ്റോറീസും അവരുടെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ തോൽപ്പാവക്കൂത്തിനെ കുറിച്ച് കൂടുതൽ അടുത്തറിയുന്നത് നീളാഴം വഴി. ഇങ്ങനെ പഠിച്ചെടുക്കാനൊക്കെ എളുപ്പമായിരുന്നു? അതല്ല, ഒട്ടുമല്ല. കാരണം അമ്മ അതിനകത്ത് ചെയ്തിട്ടുള്ളത് പാവ കുത്ത എന്നുള്ളതാ. പാവ കുത്ത എന്ന് പറയുന്നത് ഒരു എന്താ പറയുക തോലിലാണ് അത് ചെയ്യുക. തോല് ഇവർ തന്നെയാണ് എന്താ പറയുക അതിനെ ശരിയാക്കിയെടുത്ത്, എത്രയോ ദിവസത്തിൻ്റെ പ്രോസസ്സാണ് അത്. അതിന് ആദ്യം ഉണക്കും, പിന്നെ അതിനെ വിരിക്കും, പിന്നെ ഉണക്കും, ഇങ്ങനെ ചെയ്ത് അതിലാണ് പാവ കുത്തുന്നത്. അപ്പം ഓരോ പാവയ്ക്കും ഓരോ ഡിസൈനാണ് ഉണ്ടാവുക. അതൊക്കെ നമ്മൾ കയ്യിൽ കൊത്തിയെടുക്കണം. ഈ പാവയ്ക്കൊക്കെ ഇത്ര കട്ടി ഉണ്ടാവും, ഓൾമോസ്റ്റ് ഒരു 1 അത്രയ്ക്ക് ഉണ്ടാവും. അപ്പം ഇതിൽ ഉള്ളിയടിച്ച് നമ്മൾ അത്രയും വലിയൊരു പാവ ശ്രീരാമനെയും എന്താ പറയുക രാവണനെയൊക്കെ ആക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. പക്ഷെ അമ്മ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഒരുപാട് പാവകൾ കൊത്തിയിട്ടുണ്ട്. ഇത്തിരി പാടായിരുന്നു, പക്ഷെ എന്നാലും നമുക്ക് എല്ലാവർക്കും അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവരുടെ ഫാമിലി അവിടെ തന്നെയാണ് നമ്മൾ നിന്നതൊക്കെ. അപ്പൊ അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. ഏകദേശം എത്ര ദിവസമൊക്കെ എടുത്തിട്ടുണ്ടാവും ഈ ഒരു കഥാപാത്രത്തിലേക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനൊക്കെ?
ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇനീഷ്യലി ചെല്ലുമ്പം അറിയില്ലായിരുന്നു. നമ്മളെല്ലാവരും എന്താ പറയുക, നമ്മളെല്ലാവരും ഈ പ്രോസസ്സിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. ആർട്ടിസ്റ്റ് ഒരു ഡിറക്ഷൻ പ്രോസസ്സിനകത്ത് നമ്മളെല്ലാവരും, ഡിറക്ഷൻ അല്ല ആക്ച്വലി ഇതിൻ്റെ പ്രീ ഒക്കെ ആയിട്ട് നമ്മളൊക്കെ ഇൻവോൾവ് ആയിരുന്നു. അപ്പം എന്താ പറയുക, ടൈം എടുത്തു ആക്ച്വലി നമ്മളത് മനസ്സിലാക്കാനും ആ ഒരു ഇതിലേക്ക് എത്താനും. പിന്നെ മന അതൊക്കെ തന്നെ ആ ഒരു 15-20 ഡേയ്സിലുള്ള അവരെ കുറിച്ചുള്ള അവരുടെ ക്യാരക്ടറൊക്കെ തന്നെ ആയിരിക്കണം നമുക്ക് അതിലേക്ക് കയറാനുള്ള ഒരു ഇൻസ്പിറേഷനും. ഓൾമോസ്റ്റ് അത്രയൊക്കെ എടുത്തു. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പടം എന്ന് പറയാൻ പറ്റില്ല, എന്നിട്ട് കൂടി ഇതിൽ അഭിനയിക്കാം എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ നമ്മളെ ആർട്ടിസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയില്ല, നമുക്ക് എപ്പോഴും ഫാസിനേറ്റഡ് ആവുന്ന ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ എനിക്കത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്നുള്ളതാണ് മാറ്റേഴ്സ്. അതിപ്പം എനിക്ക് ഇതിനകത്ത് നമ്മൾ ഒരുപാട് കാലഘട്ടങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനൊരു ഒരു 19 years old ആയിട്ടുണ്ട്, ഒരു 25 30 60 അപ്പം ഭയങ്കര ഡിഫറെൻറ്റാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസാണ്. നമ്മുടെ ഒരു ബീങ് ആൻ ആർട്ടിസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഭയങ്കര ഭാഗ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ നമുക്ക് എവിടെയാണോ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് അവിടെ നമ്മൾ ചെയ്യണമല്ലോ. അത് ആർട്ടാണെന്ന് നോക്കുക, ആ ഒരു ഫെസ്റ്റിവൽ മൂവി ആണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. കൊമേഴ്ഷ്യൽ ആണോ ഷോർട്ട് ഫിലിം അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല. എനിക്കിഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പം ഈ ഇഷ്ടപ്പെട്ടത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇലവീഴ പൂഞ്ചിറയിലേക്ക് വിളിക്കുമ്പോഴാണെങ്കിലും നമ്മൾ കാണുന്നത് ഒരു ഫോട്ടോയും ചെറിയൊരു ഷോട്ടിലും മാത്രമാണ്. അങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയായിരുന്നു പോയിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഉണ്ടായിരുന്നോ? അയ്യോ ഇല്ല, അവർ വളരെ ക്ലിയർ ആയിരുന്നു, വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരുന്നു. ഇതാണ് അഖിലയ്ക്ക് ആകെ, ആക്ച്വലി അതിനകത്ത് എൻ്റെ ഫേസ് പോലും വരേണ്ടതല്ല, പിന്നെ ഷായിക്ക് വെച്ചതാണത്. എൻ്റെ കാല് മാത്രമേ ഉള്ളൂ, ഒരു ഫോട്ടോയും ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. വളരെ ക്ലിയർ ആയിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അപ്പം ഞാനന്ന് മാലിക്ക് ഇതുപോലെ ചെയ്തു, മാലിക്കിനകത്ത് ഇതുപോലൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിരുന്നു. അപ്പം എന്നെ ജിനീഷാണ് വിളിക്കുന്നത് ഇലവീഴ പൂഞ്ചിറയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം വളരെ പ്ലീസിങ് ആയിട്ടാണ് അവരെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ ഞാൻ വെച്ചാൽ വേറെ ആരെയും വിളിക്കേണ്ട, ഞാൻ ചെയ്തോളാം എന്നാണ് പറയണത്. അപ്പോഴും എനിക്ക് സൗബിക്കയുടെ പടമാണെന്നോ ഷാഹിക്കയാണ് ചെയ്യുന്നതെന്നോ നായാട്ടിൻ്റെ എൻ്റെ ടീമാണെന്നോ ഒന്നും എനിക്കറിയില്ല. ആ ദ വേ ഹി ടോക്ക്ഡ് വാസ് ടൂ മച്ച് കൺവിൻസിങ് ഫോർ മീ. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ ഫൈൻ. അപ്പോൾ അവർ സംസാരിച്ചത് ആർട്ടിസ്റ്റുകൾ ആരും എഗ്രി ചെയ്യുന്നില്ല, ഒരു ചെറിയ ഷോട്ടായതുകൊണ്ട് ആരും അങ്ങനെ ഓക്കെ പറയുന്നില്ല. അപ്പം അവർക്ക് എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ചോദിക്കുന്നതെന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചത്. അപ്പോൾ എനിക്കത് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. പിന്നെയാണ് ഞാൻ അറിയുന്നത് ഇത്, പിന്നെ എൻ്റെ അടുത്ത് സ്റ്റോറി പറയില്ലായിരുന്നു ഇവർ. സ്റ്റോറി ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ പ്രിവ്യൂ കാണുമ്പോഴാണ് ഞാൻ തന്നെ സ്റ്റോറി എൻ്റെ സ്റ്റോറി എൻ്റെ മുന്നിൽ സ്റ്റോറി ആ ഒരു പേരിലാണ് പോകുന്നത്. സ്ക്രിപ്റ്റ് മാറ്റി വെക്കുമായിരുന്നു ഞാൻ സെറ്റിലൊക്കെ ആയിരുന്ന. പക്ഷെ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 4 ദിവസം പോകേണ്ടി വന്നിരുന്നു, കാരണം ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു സൗബിക്കയുടെ കൂടെ. പിന്നെ ആദ്യം ചെന്നപ്പം നമുക്ക് കുറച്ച് ടെക്നിക്കൽ റീസൺസ് കൊണ്ട്, ടെക്നിക്കൽ അല്ല, നമ്മൾ കുറച്ച് കണ്ടിന്യൂറ്റി കാരണങ്ങൾ കൊണ്ട് നമുക്ക് മാറ്റി വെക്കേണ്ടി വന്നു. അങ്ങനെ എനിക്ക് 4 ഡേയ്സ് പോകേണ്ടി വന്നു. പക്ഷേ പിന്നെ സിനിമ പുറത്തിറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു റിയലൈസേഷനാണ്, രണ്ട് സീനേ ഉള്ളൂന്നുണ്ടെങ്കിലും ക്യാരക്ടർ വൈസ് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കാരണം പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ ആ സിനിമയിൽ സൗബിൻ്റെ ഭാര്യ എന്ന് പറയുമ്പോഴത്തേക്ക് ഓ ആ ക്യാരക്ടറായിരുന്നോ, അങ്ങനെ ഒരു ആളുകൾ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. കുറച്ചും കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരാൾ കഥ കണ്ടിറങ്ങിപ്പോയി വേറൊരാളോട് ഞാൻ ഇന്ന കഥ കണ്ടു അതിൻ്റെ എന്താണെന്ന് ചോദിക്കുമ്പം യു കാൻ സേ ദ സ്റ്റോറി വിത്തൗട്ട് ദാറ്റ് ക്യാരക്ടർ. അമൃത എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ബീങ് എൻ ആർട്ടിസ്റ്റ് ദാറ്റ് ഈസ് യുവർ സക്സസ് അല്ലേ. അപ്പം ഞാനതിനെ അങ്ങനെയാണ് കാണുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇലവീഴ പൂഞ്ചിറയ്ക്ക്. ആ സിനിമ ചർച്ചയായപ്പോൾ തോന്നിയിരുന്നോ കുറച്ചുകൂടി ഷോട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ? ഇല്ല, അങ്ങനെ എന്നോട് ഒരുപാട് പേര് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഒരു ഒരു സീൻ പോലും എക്സ്ട്രാ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പണ്ട് പഠിക്കുന്ന സമയങ്ങളിൽ ഒക്കെ ആൽബത്തിലൊക്കെ അഭിനയിച്ചിരുന്നു എന്നൊക്കെ വായിച്ചിരുന്നു ഞാൻ എവിടെയോ. പിന്നീട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഒരു ആൽബം സോങ്ങിലേക്ക് പിന്നെ അഭിനയിക്കുന്നതെന്നൊക്കെ കേട്ടു. അതെന്താണ് ഒരു ഗ്യാപ്പ് അങ്ങനെ ഇട്ടിട്ട് പിന്നീട്? അതൊരു ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാനൊരു 10th പഠിക്കുമ്പോഴാണ് ഒരു ഷോർട്ട് ഫിലിം, ആൽബം അല്ല ചെയ്യുന്നത്, ഒരു ഷോർട്ട് ഫിലിമാണ് ചെയ്യുന്നത്. അപ്പം അതിന് എനിക്ക് അറ്റ്ലസ് ഫിലിം ക്രിറ്റിക്സിൻ്റെ ചൈൽഡ് ആർട്ടിസ്റ്റിൻ്റെ അവാർഡ് കിട്ടിയിരുന്നു. അപ്പം എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറയുമല്ലോ പഠിക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ പോയി. പിന്നെ അത് മനസ്സിന്നേ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു ആഗ്രഹം ചെറുതായിട്ടുണ്ടെന്നുണ്ടെങ്കിലും പോസിബിലിറ്റി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞു, എം ടെക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു കസിൻ ആൽബം ചെയ്യുന്നു, എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് അവരത് ചെയ്തത്. അപ്പം നല്ലൊരു പാട്ട് കിട്ടി എന്ന് കിട്ടിയപ്പോൾ നമ്മൾ അതിനെ എക്സിക്യൂട്ട് ചെയ്തു. പിന്നെ ഞാൻ ഓഡിഷൻസ് കൊടുക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് നിത്യഹരിത നായകൻ മൂവിയിലാണ് എനിക്കൊരു
10 days ഷൂട്ട് കണ്ടിന്യൂസ്ലി വരുന്നത്. അപ്പം എനിക്ക് ആ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഡിസൈഡ് ചെയ്യാണ് എനിക്കിത് ഇഷ്ടമാണ്, സോ ഐ വിൽ ട്രൈ ടു കണ്ടിന്യൂ ഇൻ ദിസ് എന്നുള്ളത്. ഇപ്പോൾ ഒരു തുടക്കക്കാരിയാണ്, അപ്പം ആ ഒരു സമയത്ത് സിനിമകളെ അപ്രോച്ച് ചെയ്യുമ്പോൾ കുറച്ച് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നുണ്ട് ഒരു തുടക്കക്കാരി എന്ന നിലയിൽ. സ്ട്രഗ്ലിംഗ് എന്നുള്ളത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം, പക്ഷെ നമ്മൾ അതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അതിൻ്റെ സ്ട്രഗിൾ, ചില ദിവസങ്ങളിൽ യെസ് യു ഹാവ് ലോ ഡേയ്സ്, ചില ദിവസങ്ങളിൽ നമുക്ക് നമ്മൾ തന്നെ യു ഡൗട്ട് യുവർ സെൽഫ്, ബട്ട് ദാറ്റ്സ് കോമൺ. പക്ഷെ ഇതില്ലാതെ നമുക്ക് അവിടെ എത്താൻ പറ്റില്ല എന്നുള്ളത് ട്രൂത്ത്. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ സ്റ്റോറീസ് ആണ്. സോ എനിക്ക് അങ്ങനത്തെ, എനിക്ക് at the end of the day it's for good nammal parayana pole enki athre ane kurichu chindichullo adu undavarunda, that's okay fine, it comes along with it. ipo niralalam ennoru cinema varunu adinte oru kada munnile varigeyana adil ettavum kududal excite eppichathum ipo parayunu oru oro ghattangal kaanikkunnunde endu parayunnundayathu adile ettavum kududal excite eppicha oru rangam edayirunnu aaru pedi undarunnathu old character cheyidappalayirunnu challenging aayirunnu. yes, karanam ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അതെങ്ങനെ വരും, അതിൻ്റെ മോഡുലേഷൻസ് എന്തായിരിക്കും, എനിക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, ഞാൻ എന്തൊക്കെ ചാലഞ്ചസ് എനിക്ക് ആസ് എ ക്യാരക്ടർ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു. പക്ഷേ എന്തോ ഐ കുഡ് ഡു ഇറ്റ് എന്നുള്ള രീതി എനിക്ക് ചെയ്യാൻ പറ്റി. പല ഘട്ടങ്ങൾ കാണിക്കുമ്പം എന്തായാലും ബോഡിയിലടക്കം ചേഞ്ചസ് വരുത്തിക്കേണ്ടി വന്നിട്ടുണ്ടായല്ലോ. ഡെഫിനറ്റ്ലി ചേഞ്ചസ് വരുമല്ലോ, കാരണം നമ്മൾ ഒരു 20 വയസ്സിലത്തെ എനർജി ആയിരിക്കില്ല നമുക്ക് 30-35 ഉണ്ടാവുക. ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ഒരു 60-50-60 വരുമ്പം നമ്മുടെ എനർജി മാറും. പക്ഷെ എനിക്ക് അത് ക്വൈറ്റ് നാച്ചുറലാണ്, നമുക്ക് അറിയായിരുന്നു. പിന്നെ ഞാൻ എനിക്ക് അറിയണത് പോലെയൊക്കെ ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. നമ്മളെ സപ്പോർട്ടീവ് ആയിരുന്നു ടീം, എൻ്റെ ടീം. ഇപ്പം ഡയറക്ടർ ആണെങ്കിലും വിവേകേട്ടനാണ്, എൻ്റെ കോ ആക്ടർ ആണെന്നുണ്ടെങ്കിലും ഇവരെല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യായിരുന്നു, ഇത് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനത്തെ ബോഡി ലാംഗ്വേജ് പിടിക്കാം, അങ്ങനെയൊക്കെ നമ്മൾ നമ്മളുടെ അറിവിൽ നമ്മൾ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു സീക്വൻസ് ആയിരുന്നു അതൊക്കെ. ഇപ്പോൾ ഓഡീഷൻസും ഇപ്പോൾ കണ്ടിന്യൂസ്ലി പോയി അപ്ലൈ ചെയ്യുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓഡീഷൻസ് ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പം ചില സമയങ്ങളിൽ ഇത് ഈ ഓഡീഷൻസ് റിജക്റ്റ് ഒക്കെ ആകുമ്പം എന്താണ് ഫീൽ? ഇപ്പം ഇത് കിട്ടും, ഇതിൽ ഈ ചെയ്യുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊരു ഫീല് വന്നിട്ട് ഇറങ്ങുകയാണ്. അപ്പൊ അതില് കിട്ടിയില്ല എന്ന് തോന്നുമ്പോ അങ്ങനെയൊക്കെ വിഷമം തോന്നാറുണ്ടോ? ഇപ്പൊ ഓഡീഷൻസ് റിജക്ട് ആവുകയാണെങ്കിൽ ആദ്യമൊക്കെ തോന്നിയിരുന്നു. പിന്നെ നമ്മളുടെ ഈ ഫീൽഡിന്റെ ഏറ്റവും വലിയ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റിജക്ഷൻ ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന എന്താ പറയുക, ഞാൻ ചിലപ്പോൾ ഒരു 5-7 മൂവി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപക്ഷെ അതിന്റെ അപ്പുറത്ത് ഞാൻ ഓഡീഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഐ വാസ് റിജക്റ്റഡ് ഫ്രം 40-50 മൂവീസ്. അതിനുശേഷം അതിൽ ഫിൽട്ടേർഡ് ആയിട്ടുള്ള ബീങ് നമ്മളൊരു എന്താ പറയുക, ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റിജക്ഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും. ചിലതൊക്കെ നമ്മൾ ഒരുപാട് ഹേർട്ട് ചെയ്യാറുണ്ട്, പക്ഷെ ഇൻ ടൈം യു വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ്, ഇറ്റ് ഈസ് ഓൺ ദ വേ. അപ്പം ജസ്റ്റ് ഫേസ് ഇറ്റ് എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ വിഷമങ്ങളൊന്നുമില്ല, ജസ്റ്റ് മൂവ് ഓൺ. ഇപ്പം ഡ്രാമയൊക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു, അതൊരു അർത്ഥത്തിൽ ഈ ഒരു സിനിമയ്ക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ ശരിക്കും തിയേറ്റർ ചെയ്യുന്നത്, ഞാൻ ആദ്യത്തെ 2 സിനിമ ചെയ്ത സമയത്ത് എനിക്ക് എവിടേക്കും എന്തൊക്കെയോ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട്, ശരിയല്ലല്ലോ എന്ന് എനിക്ക് തന്നെ തോന്നാൻ തുടങ്ങി. സിനിമയിലേക്ക് അഭിനയത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 2 പടം കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തിയേറ്ററല്ല, എനിക്ക് തിയേറ്ററിനെ കുറിച്ച് വലിയ അറിവൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2-3 സിനിമ കഴിഞ്ഞപ്പോഴും എനിക്ക് തന്നെ തോന്നി ഐ നീഡ് എ ഹെൽപ്പ്, ഞാൻ കുറച്ചും കൂടെ അറിഞ്ഞിരിക്കണം പഠിക്കാൻ. ആക്ടിംഗ് എന്ന് പറയുന്നത് ചുമ്മാ നമുക്ക് എല്ലാവർക്കും പോയി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അത് പഠിക്കുക തന്നെ വേണം. അപ്പം എന്നോട് അങ്ങനെയാണ് എൻ്റെ 2-3 ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്യുന്നത്, തിയേറ്റർ ചെയ്തു നോക്കൂ എന്ന്. അങ്ങനെ ഞാൻ ചന്ദ്രദാസൻ സാറിൻ്റെ അടുത്ത് എത്തി, അങ്ങനെയാണ് തിയേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സിനിമ ചെയ്തതിന് ശേഷമാണ് ഡ്രാമയിലേക്ക് പോകുന്നത്. അതപ്പോൾ എന്തായാലും നിഴലാഴം എന്ന സിനിമയ്ക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. നമുക്ക് അതിനെ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, തിയേറ്റർ ആക്ടിങ്ങും ഫിലിം ആക്ടിങ്ങും ഡിഫറെൻ്റ് അല്ലേ? അത് രണ്ടും പലരും പല ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണല്ലോ. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് രണ്ടും 2 മീറ്ററാണ്. ഓഫ് കോഴ്സ് ഒന്ന് ലൗഡാണ്, ഒന്ന് സട്ടിലാണ്. പിന്നെ നമ്മളൊരു ലാർജ് ഓഡിയൻസ് ലൈവായിട്ട്, ലാർജ് ഓഡിയൻസിന് വേണ്ടി നമ്മൾ ലൈവായിട്ട് പെർഫോം ചെയ്യുന്നതാണ് തിയേറ്റർ. പക്ഷെ നമുക്ക് സിനിമ അങ്ങനെയല്ല, നമുക്ക് വളരെ ലെൻസുകളുണ്ട്, വളരെ ചെറിയ മൈന്യൂട്ട്, ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഈ ഡിഫറൻസ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ്. അപ്പം നമുക്ക് ഈസിയായിട്ട് രണ്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ തിയേറ്റർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് സിനിമയിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. എൻ്റെ കോൺഫിഡൻസിനാണെങ്കിലും ബോഡി ലാംഗ്വേജിന്, എനിക്ക് ഒരുപാട് പല പല രീതികളിൽ തിയേറ്ററിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ തിയേറ്റർ വളരെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോഴും. പക്ഷേ ഈ തിയേറ്ററിൽ വരുമ്പോഴാണെങ്കിലും ഡയലോഗ് ഡെലിവറി ചെയ്യുന്നതാണെങ്കിലും ഇമോഷൻസ് കാണിക്കുന്നതാണെങ്കിലും കുറച്ച് അധികം കാണാറുണ്ട് നാടകങ്ങളിലൊക്കെ.
പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ലല്ലോ, കുറച്ചുകൂടി നാച്ചുറലായി മാറുകയല്ലേ. അപ്പൊ അതെങ്ങനെയാണ് ഹെൽപ്ഫുള്ളായി എന്ന് പറയാൻ പറ്റുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, രണ്ടും രണ്ടാണ്. എൻ്റെ പേർപ്പസ് എന്താണെന്നുള്ളതാണ്. ഞാൻ തിയേറ്റർ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ എൻ്റെ ഓഡിയൻസ് 200-300 പേരായിരിക്കും. എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്ന ഓഡിയൻസിന് പോലും എനിക്ക് ഞങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവണം. ഞാൻ പറയുന്നതും എൻ്റെ ഇമോഷൻസും ഏറ്റവും ലാസ്റ്റിൽ ഇരിക്കുന്ന എൻ്റെ ഓഡിയൻ്റെ അടുത്ത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതിന് ഞാൻ ഒരിക്കലും സിനിമ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് അവിടെ ലെൻസുകളില്ല, നമ്മൾ റോ പെർഫോമൻസസ് ആണ് നടക്കുന്നത്. അപ്പം എൻ്റെ ആക്ടിങ്ങിൻ്റെ മീറ്റർ ഞാൻ കൂട്ടിയേ പറ്റൂ, എന്നാലേ എനിക്ക് ലാസ്റ്റ് ഓഡിയൻസിൽ എത്താൻ പറ്റുള്ളൂ. പക്ഷേ സിനിമ അങ്ങനെയല്ല, സിനിമയിൽ നമുക്ക് ലെൻസുകളുണ്ട്. ഇപ്പം ഞാനൊന്നിങ്ങനെ പിരികം പൊക്കിയാൽ പോലും എനിക്കതൊരു സൂം ലെൻസ് ഇട്ട് ചെയ്യുമ്പം അത് അതിന് വേറെ ഇമ്പാക്റ്റ് ആണ് വരുന്നത്. അതാണ് ഇതിൻ്റെ ഡിഫറൻസ്. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ കാണിക്കുന്ന സാധനം എനിക്ക് ഇങ്ങനെ കാണിച്ചാൽ മതിയായിരിക്കും സിനിമയിൽ, അത്രയേ ഉള്ളൂ ആ ഡിഫറൻസ്. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ക്വൈറ്റ് ഓക്കെ, ഇറ്റ്സ് ഈസി ടു ഹാൻഡിൽ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്നൊരു പ്രൊജക്റ്റുകളൊക്കെ ഏതൊക്കെയാണ്? ഇനി എനിക്ക് ആക്ച്വലി റിലീസ് ഇപ്പം ഞങ്ങളൊരു പടം ചെയ്തു, ഞാനും വിവേകനും തന്നെ, എൻ്റെ നിലവാരത്തിലുള്ള കോസ്റ്റാർ തന്നെയാണ്. ഞാനും വിവേകനും കൂടെ ഇപ്പോൾ ഒരു പടം ചെയ്യുന്നുണ്ട് മേപ്പാടി എന്ന് പറഞ്ഞിട്ട്, കാഞ്ഞങ്ങാട് ഷൂട്ട് അടക്കമാണ്. പിന്നെ എൻ്റെ റിലീസ് ആവാനുള്ളത് പിരതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവി, പിന്നെ ഏതായിരുന്നു, പിന്നെ ചീന ട്രോഫി, അനുരാഗം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് മൂവീസ് ഇറങ്ങാനുണ്ട്, വെയിറ്റ് ചെയ്യണം. അപ്പോൾ കൈ നിറയെ സിനിമകൾ ഉണ്ടാവട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. താങ്ക് യു സോ മച്ച്.